നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവ്യയുടെ അറസ്റ്റ് നാടകത്തിന്റെ നിർമ്മാതാവ് കണ്ണൂരിലെ കാരണഭൂതൻ എന്നാണ് രാഷ്ട്രീയ വിമർശകർ ഉന്നയിക്കുന്ന വിമർശനം. സംവിധാനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നും സാങ്കേതിക സഹായം എ കെ ജി സെന്റർ എന്നും ദാസ്യപ്പണി കണ്ണൂർ പോലീസ് ആണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇത്രയേ ചോദിക്കുന്നുള്ളൂ, കേരള പോലീസ് കടലാസ് പുലിയോ അതോ ചത്ത കുതിരയോ എന്ന്. പി പി ദിവ്യ കഴിഞ്ഞ 14 ദിവസമായി എവിടെ ഉണ്ടായിരുന്നുവെന്ന് കൃത്യമായി അറിയാമായിരുന്നിട്ടും പോലീസിനെ അറസ്റ്റ് ചെയ്യാനായില്ല. ഇന്നലെ കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഗോവിന്ദൻ സഖാവ് പറഞ്ഞു കീഴടങ്ങാൻ. പോലീസ് ദിവ്യയുടെ വീട്ടിലെത്തും മുൻപ് ദിവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാതെ കടന്നു വരുന്നു. ദിവ്യയുടെ വീടിനും സഖാക്കളുടെ കാവലും പോലീസിന്റെ കാവലും ഏർപ്പെടുത്തിയത് കാരണഭൂതന്റെ അറിവോടെ ആയിരുന്നുവെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. ദിവ്യയെ മയക്കുവെടി വെച്ച് പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് വൈകാതെ എം വി ഗോവിന്ദൻ പറഞ്ഞ് ന്യായീകരണ തൊഴിലാളി സഖാക്കളെ തെറ്റിദ്ധരിപ്പിക്കുമായിരിക്കും. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി പി ദിവ്യ പോലീസ് കസ്റ്റഡിയിലായത് ഭയങ്കരമായ ഒരു നാടകമായിരുന്നു. സർക്കാരിന്റെ കൽപ്പന തൊണ്ട വിഴുങ്ങാതെ വിഴുങ്ങുന്ന കേരള പോലീസിന്റെ അടിമത്തം കാണുമ്പോൾ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഐ പി എസും കാക്കിയും ഒക്കെ പിണറായിക്ക് അടിയറവ് വെച്ചവരോട് അരിയാഹാരമുണ്ടെന്ന മലയാളി മനുഷ്യർക്ക് നാണക്കേട് മാത്രമേ ഉള്ളൂ. കണ്ണപുരം പോലീസാണ് ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അറിയുന്നു, ഡ്രൈവർക്കൊപ്പം സ്റ്റേഷനിലേക്ക് പോയപ്പോൾ പോലീസിന് വണ്ടി തടഞ്ഞ് ദിവ്യയെ പിടികൂടിയെന്നാണ്. വഴിയിൽ വണ്ടി തടഞ്ഞ കേരള പോലീസ് താലപ്പൊലിയും പൂച്ചെണ്ടും ഷോളും കരുതി വെച്ചിരുന്നു എന്നേ അറിയേണ്ടതുള്ളൂ. തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ പിന്നാലെയാണ് ദിവ്യ പിടിയിലായത്. എ ഡി എം മരിച്ച് 14 ദിവസമാണ് ദിവ്യ കസ്റ്റഡിയിലാവുന്നത്. അതുവരെ വീട്ടിലോ പാർട്ടി ഗ്രാമത്തിലോ ദിവ്യ സുഖവാസത്തിലായിരുന്നു എന്ന് തീർച്ചയാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ ദിവ്യയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഗതികേട് കൊണ്ട് പിടിക്കാൻ പറ്റിയില്ലെന്നാണ് പോലീസിലെ പൂങ്കവാന്മാർ പറയുന്നത്. അപാരം ഇവരുടെ തൊലിക്കെട്ടി എന്നേ കേരളത്തിന് പറയാനുള്ളൂ. ദിവ്യയ്ക്ക് കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഗതികേട് മൂലം അറസ്റ്റ് ചെയ്യുക മാത്രമായിരുന്നു പോലീസിന് മുന്നിലെ മാർഗം. ദിവ്യയും പോലീസും തമ്മിൽ നടത്തിയ ആശയവിനിമയം പുറത്തു വന്നാൽ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നേക്കാം. കോടതി വിധിക്ക് പിന്നാലെ ഇവരുടെ വീട്ടിൽ പോലീസ് എത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടവൽ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ ദിവ്യ പയ്യന്നൂരിലാണ് ഉള്ളതെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിയ സാഹചര്യത്തിൽ ഇനിയും കീഴടങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നത് സർക്കാരിന് തിരിച്ചടിയാവുമെന്ന് കണ്ടതോടെയാണ് ദിവ്യക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് നിർബന്ധിതമായതെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ മാസം 15 പത്തനംതിട്ട മലയാളപ്പുഴ താഴങ്കാരുവള്ളിൽ നവീൻ ബാബുവിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂരിൽ നിന്ന് സ്ഥലമാറ്റം കിട്ടി ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ ചുമതലയേൽക്കാൻ ഇരിക്കെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ശ്രീകണ്ഠപുരത്തിനടുത്ത് നെടുവാലൂർ ചേരമൂലയിൽ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് നിരാക്ഷേപ പത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെതിരെ പി പി ദിവ്യ ആരോപണം ഉന്നയിച്ചിരുന്നു. വേദിയിൽ പരസ്യമായി നടത്തിയ ആക്ഷേപമാണ് ആത്മഹത്യയിലേക്ക് വഴിതെളിച്ചത്. തലേന്ന് കളക്ട്രേറ്റിൽ നടന്ന യാത്രയപ്പ് യോഗത്തിൽ പി പി ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിൽ മനനൊന്താണ് ഇദ്ദേഹം ജീവനൊടുക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ആത്മഹത്യാ പ്രേരണ വകുപ്പ് ചുമത്തി കേസെടുത്തതിനെ തുടർന്ന് പി പി ദിവ്യ ഒളിവിൽ പോവുകയായിരുന്നു. ദിവ്യയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ദിവ്യയെ കോടതിയിൽ ഹാജരാക്കിയാലും രോഗം നടിച്ചും ക്ഷീണം നടിച്ച ദിവ്യ താരം ആശുപത്രിയിൽ ചേക്കേറാനാണ് സാധ്യതയേറെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.